പ്രമുഖർ തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ചും നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും പറയുന്നതാണ് അടുത്തത്. കണ്ണൂരിൽ ജനിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിരതാമസക്കാരനായ വ്യക്തിയാണ് ഗാനരചിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കാർഷിക മേഖലയിലാണ് ഇനിയുള്ള കാലം വികസനവും പദ്ധതികളും വരേണ്ടതെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറയുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ച് സംസാരിക്കുകയാണ് കൈതപ്രം. ജനിച്ചതും വളർന്നതുമെല്ലാം മറ്റൊരു പഞ്ചായത്തിലാണ്. പക്ഷെ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിരതാമസക്കാരനാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കോഴിക്കോട് കോർപ്പറേഷനിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഇപ്പൊ കോഴിക്കോട്ടുകാരനാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ തദ്ദേശ സ്ഥാപനം കോഴിക്കോട് കോർപ്പറേഷനെ നിർവചിക്കുന്നത്? എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ലീഗിന്റെ പ്രതിനിധിയാണ് വാർഡില്? അവരെപ്പോഴും കാണാറുണ്ട്, അവർ ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് നമ്മുടെ കോഴിക്കോട്. അപ്പൊ അന്ന് വന്ന സമയത്തുണ്ടായിരുന്ന ഒരു കോഴിക്കോടും ഇന്നത്തെ നമ്മളെ കോഴിക്കോടും തമ്മിലുള്ള മാറ്റം എങ്ങനെയാണ്? ഇല്ല, എന്താണ് വികസനം എന്ന് അറിയില്ല. ഞാൻ വന്ന് അന്ന് ഉണ്ടായിരുന്ന പല തരിശ സ്ഥലങ്ങളും മുഴുവൻ കെട്ടിടങ്ങളായിപ്പോൾ, കൃഷിയൊന്നുമല്ല. ഇപ്പോൾ ഈ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ മിനി ബൈപ്പാസ് ഉണ്ടല്ലോ ഇവിടുത്തെ, ആ ബൈപ്പാസ് തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ബേബിയുടെ അവിടെ വരെ വെറും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അതൊന്നും അറിയയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അവിടെ മുഴുവൻ കെട്ടിടങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനിടയിലുള്ള തെങ്ങും തോപ്പുകളോ അതൊന്നും ഇല്ല ഇപ്പോഴും. അപ്പോൾ വികസനം എന്താണെന്ന് ആദ്യം തീരുമാനിക്കണം നമ്മൾ. ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് ഈ പരിസ്ഥിതിയെ ഇല്ലാതാക്കി നടത്തുന്നതാണോ അതാണോ അതോ കോൺക്രീറ്റ് കാട് വളർത്തുന്നതാണോ നല്ലതെന്ന് നോക്കേണ്ടത്. ഇപ്പോഴും ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന ഗവൺമെൻറ് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കൃഷി നടത്തണം. അതിൻ്റെ വശം എന്തെങ്കിലും ഉപയോഗിക്കാതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന വെറുതെ ഇട്ടിരിക്കുന്ന കാട് മൂടി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ മാലിന്യ സംസ്കരണത്തിലൊക്കെ എങ്ങനെ നഗരസഭ കോർപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് ഇവിടെയൊക്കെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്? ഈ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സൗഹൃദമാണോ അതോ രാഷ്ട്രീയമാണോ പ്രതിഫലിക്കാറ്? സൗഹൃദം നോക്കും, അവർക്ക് ജനങ്ങളുടെ സൗഹൃദം എങ്ങനെ നോക്കും, അവരുടെ ഇടപെടൽ തീരെ കാണാത്ത. ഇവിടെയൊക്കെ വളരെ ഭേദമാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞാലും തദ്ദേശത്തിലുള്ള ആൾക്കാരെ കാണാതെ എന്ത് സ്വയംഭരണം അല്ലേ. കോഴിക്കോട് മനസ്സിൽ വന്ന ഏതെങ്കിലും പാട്ടൊക്കെ ഉണ്ടോ നമ്മുടെ നാട് എന്ന് പറഞ്ഞു? തീർച്ചയായിട്ടുണ്ട്. അല്ല, എനിക്ക് പണ്ടുണ്ട്. ഞാൻ കോഴിക്കോടൊക്കെ വലിയ നഗരമാണെന്ന് വിചാരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ അന്ന് ഞാൻ നഗരം മഹാസാഗരം കളിയും ചിരിയും മേലേ ചെളിയും ചുഴിയും താഴേ പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി പിരിയാൻ വിടാത്ത കാമുകി. നഗരങ്ങളൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്കൊരിക്കലും അവിടെ നിന്ന് പിന്നെ പോകാൻ പറ്റില്ല. അങ്ങനെയാണോ ഇവിടെ വന്ന്? ഇവിടുന്ന് ഞാൻ പോയിട്ടില്ല ഇവിടെ. അപ്പോൾ ഇനി ജനപ്രതിനിധികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ, വോട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനമായിട്ടില്ല, വരാൻ പോകുന്നേ. വലിയ അഴിമതിയും പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോയാൽ മതി. അത് ഇപ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെയാകണം എന്നുള്ളൊരു സങ്കല്പം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് ചെയ്യുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരമാണ്. ആ നഗരത്തിൽ കൂടുതൽ പച്ചപ്പുകൾ അല്ലെങ്കിൽ കൃഷിയിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളൊരു മനോഹരമായ ഒരു സങ്കല്പം. ഗവൺമെൻറ് തരിച്ചിട്ടിരിക്കുക കുറേ സ്ഥലങ്ങൾ, അതൊന്നിനും കൊടുക്കാതെ അവർ എനിക്ക് തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ വാടക കൊടുക്കുകയും ചെയ്യാം. ഞാനവിടെ കൃഷി തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ആൾക്കാർ കണ്ടത്